പ്രിയപ്പെട്ട കുട്ടികളെ, ഫൺ ഹാർവസ്റ്റർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങളെ പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ ഉറപ്പായും നിങ്ങൾ പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായി, സിമ്പിൾ സമ്മറി ഓഫ് ദ ലെസൺസ്, പാഠങ്ങളുടെ ചെറിയൊരു സംഗ്രഹം നമ്മൾ പഠിക്കണം. പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്കറിയില്ല എങ്കിൽ ഏതു പാഠത്തിൽ നിന്നാണോ ചോദ്യം ചോദിക്കുന്നത് ആ പാഠത്തിൻ്റെ ഒരു സമ്മറി, അതായത് സംഗ്രഹം എഴുതി വെച്ചാൽ ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ അതിൽ കൂടുതൽ മാർക്കും ലഭിച്ചേക്കാം. ഇങ്ങനെയുള്ള മിനിമം മാർക്കുകളും കൂടാതെ താഴെ പറഞ്ഞിരിക്കുന്ന ബാക്കി 4 കാര്യങ്ങളും കൂടിയാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പരീക്ഷ ജയിക്കാവുന്നതാണ്. രണ്ടാമതായി, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ പോയം, തന്നിരിക്കുന്ന കവിത വായിച്ചതിന് ശേഷം കവിതയെക്കുറിച്ച് ആസ്വാദനം എഴുതുക. അങ്ങനെ ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. മൂന്നാമതായി, ഇന്റർവ്യൂ, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ഒരു വ്യക്തിയുമായി അഭിമുഖം നടത്തുക, അതിനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കുക. നാലാമതായി, ഹൗ ടു റൈറ്റ് എ പ്രൊഫൈൽ, ഒരു വ്യക്തിയെക്കുറിച്ച് ചെറുവിവരണം തയ്യാറാക്കുക. പ്രൈസി റൈറ്റിംഗ്, ചുരുക്കി എഴുതുക. ഈ 5 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിക്കാം. ഇനി നമുക്ക് ഈ 5 കാര്യങ്ങൾ പഠിക്കാം. ആദ്യമായി, സിമ്പിൾ സമ്മറി ഓഫ് ദ ലെസൺസ്, പാഠങ്ങളുടെ ലളിതമായ ചെറിയ സംഗ്രഹത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി വളരെ ലളിതമായ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം. ദ 3 L's ഓഫ് എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിനുള്ള 3 L's. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ആർ ദ 3 essential ഫാക്ടേഴ്സ് ഫോർ എംപവർമെന്റ്. വിദ്യാഭ്യാസം, തൊഴിൽ, നേതൃത്വം, ഇവയാണ് സ്ത്രീ ശാക്തീകരണത്തിനായുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്, ഏതൊരു മാറ്റത്തിനും വിദ്യാഭ്യാസം കൂടിയേ തീരൂ. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. വിദ്യാഭ്യാസം ആദ്യ പടിയാണെങ്കിൽ തൊഴിൽ ആണ് രണ്ടാമത്. ലേബർ ഹെൽപ്സ് വിമൻ ടു അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ, തൊഴിൽ പിന്നീട് സ്ത്രീകളുടെ എല്ലാ സാധ്യതകളും പുറത്തു കൊണ്ടുവരുന്നു. ലീഡർഷിപ്പ് ഓൾസോ എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദർ എബിലിറ്റീസ് ആൻഡ് ടാലൻസ്, നേതൃത്വം അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനും ഉയരാനും സഹായിക്കുന്നു. രണ്ടാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. എനി ഉമൺ അഥവാ ഏതൊരു സ്ത്രീയും. ദ പോയറ്റ് സെയ്സ് ദാറ്റ് ഉമൺ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്, സ്ത്രീ വീടിന്റെ തൂണാണെന്ന് കവി പറയുന്നു. ഇഫ് ഷീ ഈസ് നോട്ട് ദെയർ ദ ഹൗസ് വിൽ ഫോൾ ഇൻ ടു റൂയിൻസ്, അവർ വീട്ടിലില്ലെങ്കിൽ വീട് തകർന്നു വീഴുന്നു. ദ റൂഫ് ആൻഡ് വോൾ വിൽ ഫോൾ ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു ഹെർ, സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും എല്ലാം താഴെ വീഴും. ദ ഹൗസ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഡേഞ്ചേഴ്സ്, വീട് അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. ലൈക്ക് വൈസ് ദ മദർ പ്രൊട്ടക്ട്സ് ദ മെമ്പേഴ്സ് ഫ്രം ഓൾ ഡേഞ്ചേഴ്സ്, അതുപോലെ വീട്ടിലുള്ള ആൾക്കാരെ അമ്മ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. മൂന്നാമത്തെ ചാപ്റ്റർ, ഹൊരിഗല്ലു. ഹൊരിഗല്ലു മീൻസ് സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. ഹൊരിഗല്ലു എന്നാൽ ഭാരം താങ്ങുന്ന ഒരു പ്രത്യേകതരം കല്ല് എന്നാണ് അർത്ഥം. ദീസ് ഹൊറിഗല്ലൂസ് ആർ ഫൗണ്ട് അണ്ടർ ട്രീസ് ഇൻ വില്ലേജസ്, ഇങ്ങനെയുള്ള ഹൊറിഗല്ലുകൾ ഗ്രാമത്തിലെ മരങ്ങൾക്ക് ചുവട്ടിൽ കാണാം. ദ ട്രാവലേഴ്സ് ക്യാൻ റെസ്റ്റ് ഇൻ ബിറ്റ്വീൻ ദർ ജേർണി ഓർ വർക്ക്, യാത്രക്കാർക്ക് വിശ്രമിക്കുകയും ഭാരം അതിൽ ഇറക്കി വയ്ക്കുകയും ചെയ്യാം. ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ, മുത്തശ്ശൻ വിരമിച്ച സ്കൂൾ അധ്യാപകനാണ്. ഹി യൂസ് ടു സിറ്റ് അണ്ടർ ദിസ് ട്രീ ആൻഡ് ലിസൺ ടു ദ ട്രാവലേഴ്സ്, അദ്ദേഹം എപ്പോഴും ഈ മരത്തിന്റെ കീഴിലിരിക്കുകയും യാത്രക്കാർ പറയുന്നതെല്ലാം കേൾക്കാറുമുണ്ട്. രത്ന വാസ് എ കോവർക്കർ ഓഫ് ദ റൈറ്റർ, രത്ന എന്ന സ്ത്രീ കഥാകൃത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. പീപ്പിൾ ഷെയർ ദ ട്രബിൾസ് വിത്ത് ഹെർ, ആൾക്കാർ അവരോട് പല പ്രശ്നങ്ങളും പറയാറുണ്ട്. വി നീഡ് സച്ച് പീപ്പിൾ ഇൻ അവർ ലൈവ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യം. അടുത്ത പാഠത്തിലേക്ക് പോകാം. മാച്ച് ബോക്സ് അഥവാ തീപ്പെട്ടി, മാച്ച് ബോക്സ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ മാരിഡ് കപ്പിൾ, ദമ്പതികളുടെ കഥ പറയുകയാണ് മാച്ച് ബോക്സ് എന്ന കഥ. ഇറ്റ് ഷോസ് ദ അൺഹെൽത്തി മാൻ വുമൺ റിലേഷൻഷിപ്പ് ഇൻ മോസ്റ്റ് ഇന്ത്യൻ ഫാമിലീസ്, ഇന്ത്യൻ കുടുംബങ്ങളിലെ അനാരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദ ഓദർ കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്, കഥാകൃത്ത് സ്ത്രീകളെ മാച്ച് ബോക്സ് ആയി താരതമ്യപ്പെടുത്തുന്നു, തീപ്പെട്ടിയുമായി താരതമ്യപ്പെടുത്തുന്നു. ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഈസ് നോമിത, നോമിതയാണ് പ്രധാന കഥാപാത്രം. ഷീസ് എ പുവർ വില്ലേജ് ഗേൾ, അവർ ഒരു പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീയാണ്. ഹെർ ഹസ്ബൻഡ് അജിത് ഹാസ് ദ ഹാബിറ്റ് ഓഫ് ഓപ്പണിംഗ് ഹിസ് വൈഫ്സ് മെയിൽ ആൻഡ് റീഡിംഗ് ഇറ്റ്, അവരുടെ ഭർത്താവായ അജിത്തിന് ഭാര്യയ്ക്ക് വരുന്ന എഴുത്തുകൾ തുറന്നു നോക്കുന്ന ശീലമുണ്ടായിരുന്നു. വെനവർ ഷീ പ്രൊട്ടസ്റ്റ് ഹിം ഷീ ഈസ് ട്രീറ്റഡ് ബാഡ്ലി, ഭാര്യ എതിർക്കുമ്പോഴെല്ലാം അയാൾ ഭാര്യയെ അവഹേളിക്കുമായിരുന്നു. ഇൻ ദ എൻഡ് ഷീ ഫ്രൈറ്റൻസ് ഹിം ബൈ സെറ്റിംഗ് ഫയർ ടു ഹെർ ഓൺ സാരി,
കഥയുടെ അവസാനം തന്റെ സാരിത്തുമ്പിന് തീ കൊളുത്തി അവൾ അയാളെ ഭയപ്പെടുത്തി. നുമിത ഈസ് എ ടിപ്പിക്കൽ ഇമോഷണൽ ഇന്ത്യൻ വുമൺ. വികാരപരമായ രീതിയിൽ എല്ലാത്തിനെ സമീപിക്കുന്ന ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതിനിധിയാണ് നുമിത. അടുത്ത പാഠം മെൻഡിംഗ് വോൾ. മെൻഡിംഗ് വോൾ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം. മെൻഡിംഗ് വോൾ മനോഹരമായ ഒരു കവിതയാണ്. ദ വോൾ ഇസ് ദ ഷൈനിങ് സ്റ്റാർ ഓഫ് ദ പോയം. മതിൽ കവിതയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. എ സ്റ്റോൺ വോൾ സർപ്രൈസ് ദ നെയ്ബേഴ്സ്. ഒരു കയ്യാല അയൽക്കാരെ തമ്മിൽ വേർതിരിക്കുന്നു. ഇൻ സ്പ്രിംഗ് ടൈം ദേ മീറ്റ് ആൻഡ് ജോയിന്റ്ലി മേക്ക് റിപ്പയേഴ്സ്. എല്ലാ വസന്തകാലത്തും കവിയും അയൽക്കാരനും കണ്ടുമുട്ടുകയും രണ്ടുപേരും കൂടി കയ്യാല വീണ്ടും കെട്ടുകയും ചെയ്യുന്നു. ദ സ്പീക്കർ ഡസ് നോട്ട് ബിലീവ് ഇൻ വോൾസ്. കവി അല്ലെങ്കിൽ കവിത ചൊല്ലുന്ന വ്യക്തിക്ക് മതിലുകൾ പണിയുന്നതിൽ വിശ്വാസമില്ല. ബട്ട് ദ നെയ്ബർ സ്റ്റാൻഡ്സ് വിത്ത് ദ ഓൾഡ് സേയിങ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. പക്ഷേ അയൽക്കാരൻ പഴയ ചൊല്ലുകളെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ തീർക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. ദ പോയം ഷോസ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ കവിത. ആസ് ഹ്യൂമൻ ബീങ്സ് വി ഓൾ വാണ്ട് ടു സ്റ്റേ കണക്റ്റഡ്. മനുഷ്യർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം വി നീഡ് അവർ ഓൺ വേൾഡ്സ്. എന്നിരുന്നാലും എല്ലാവർക്കും അവരുടേതായ സ്വകാര്യതകൾ വേണം താനും. ആറാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. അമീഗോ ബ്രദേഴ്സ്. ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെയർ തിക് ഫ്രണ്ട്സ്. ആന്റോണിയോ ക്രൂസും ഫെലിക്സും നല്ല സുഹൃത്തുക്കളായിരുന്നു. ദേ ഫെൽറ്റ് ലൈക് ബ്രദേഴ്സ്. അവർ സഹോദരങ്ങളെപ്പോലെ എന്നാണ് അവർ കരുതുന്നത്. ഈച്ച് ഹാഡ് ദ ഡ്രീം ഓഫ് ബിക്കമിംഗ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ബോക്സിംഗിൽ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആകാനായിരുന്നു രണ്ടുപേരുടെയും സ്വപ്നം. ദ ബോയ്സ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ദ ഡ്രീം. പയ്യന്മാർ രണ്ടുപേരും അതിനായി കഠിന പരിശ്രമം ചെയ്തു. ആന്റോണിയ ആൻഡ് ഫെലിക്സ് ലേൺ ദാറ്റ് ദേ ഹാവ് ടു കോമ്പീറ്റ് അഗെൻസ്റ്റ് ഈച്ച് അതർ ഇൻ ആൻ എലിമിനേഷൻ റൗണ്ട്. അടുത്ത മത്സരത്തിൽ അവർ തമ്മിലാണ് മത്സരിക്കേണ്ടത് എന്ന് അവർ മനസ്സിലാക്കി. ദേ ഡിസൈഡഡ് ടു ഫൈറ്റ് ഈച്ച് അതർ. പരസ്പരം പോരാടാൻ അവർ തീരുമാനിച്ചു. ദേ ഫോട്ട് വെൽ ഇൻ ദ മാച്ച്. അവർ നന്നായി പോരാടി. ഇൻ ദി എൻഡ് ദേ എംബ്രേസ്ഡ്. അവസാനം അവർ പരസ്പരം ആശ്ലേഷിച്ചു. ദേ റിയലൈസ് ദാറ്റ് ബോത്ത് ആർ ഈക്വലി സ്ട്രോങ്. രണ്ടുപേരും കരുത്തരാണ് എന്നവർക്ക് മനസ്സിലായി. ദേ ലെഫ്റ്റ് ദ റിംഗ് ആം ഇൻ ആം ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ്. ബോക്സിംഗ് റിംഗിൽ നിന്നും രണ്ടുപേരും കൈകൾ കോർത്തുപിടിച്ച് സുഹൃത്തുക്കളെപ്പോലെ ഇറങ്ങിപ്പോയി. ദേ ഡു നോട്ട് കെയർ അബൌട്ട് ദ റിസൾട്ട്. മത്സരഫലം അവർ ശ്രദ്ധിച്ചില്ല. ഫോർ ദം ദ ഫ്രണ്ട്ഷിപ്പ് ഈസ് മോർ വാല്യുബിൾ. ചങ്ങാത്തമായിരുന്നു അവർക്ക് എല്ലാത്തിനേക്കാൾ മൂല്യമുള്ളതും. അടുത്ത പാഠത്തിലേക്ക് പോവാം. ദ അവർ ഓഫ് ട്രൂത്ത്. സത്യസന്ധതയുടെ മണിക്കൂറുകൾ. ദ അവർ ഓഫ് ട്രൂത്ത് ഈസ് എ പ്ലേ ഓൺ കറപ്ഷൻ. സത്യസന്ധതയുടെ മണിക്കൂറുകൾ എന്ന നാടകം അഴിമതിയെക്കുറിച്ചാണ്. ഇറ്റ് ഷോസ് ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. പണം മനുഷ്യരെ എത്രമാത്രം അഴിമതിയിലേക്ക് പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മിസ്റ്റർ ഗ്രേഷം ഈസ് അറസ്റ്റഡ് ഫോർ കറപ്ഷൻ. മിസ്റ്റർ ഗ്രേഷം അഴിമതി നടത്തി അറസ്റ്റിലാണ്. ഹി ആസ്ക്ഡ് ഹെൽപ്പ് ഫ്രം ബാൾവിൻ ആൻഡ് ഓഫേർഡ് ഹിം മണി. അഴിമതി കുറ്റത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാനായി മിസ്റ്റർ ഗ്രേഷം മിസ്റ്റർ ബാൾവിന് പണം വാഗ്ദാനം ചെയ്തു. ബാൾവിൻ വാസ് സിൻസിയർ ഹോണസ്റ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ. പക്ഷേ ബാൾവിൻ സത്യസന്ധനും നീതിമാനും ആത്മാർത്ഥതയുള്ളയാളുമായിരുന്നു. ഹി റിജക്ട്സ് ദ ഓഫർ. മിസ്റ്റർ ഗ്രേഷാമിന്റെ വാഗ്ദാനം അയാൾ നിരസിച്ചു. ദിസ് ഹെൽപ് ഹിം ടു ഗെറ്റ് എ ബെറ്റർ ജോബ് ഇൻ അനദർ ബാങ്ക്. മറ്റൊരു ബാങ്കിൽ ഉയർന്ന ജോലി കിട്ടാൻ ആ പ്രവൃത്തി അയാളെ സഹായിച്ചു. അടുത്ത പാഠത്തിലേക്ക് പോവാം. എ ത്രീ വീൽഡ് റെവല്യൂഷൻ. മൂന്ന് ചക്ര വിപ്ലവം അല്ലെങ്കിൽ മുച്ചക്ര വിപ്ലവം. ഇർഫാൻ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്. ചെറിയ പ്രായത്തിൽ തന്നെ ഇർഫാൻ ബിസിനസ്സിൽ താല്പര്യമുണ്ടായിരുന്നു. ഹി ഫൗണ്ടഡ് സമ്മാൻ ഓർഗനൈസേഷൻ ഫോർ റിക്ഷാ പുള്ളേഴ്സ്. സൈക്കിൾ റിക്ഷ വലിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം സമ്മാൻ എന്ന സംഘടന രൂപീകരിച്ചു. ദ സമ്മാൻ റിക്ഷാസ് ആർ ഡിസൈൻ ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ്സ്. പരസ്യങ്ങൾ പതിക്കാവുന്ന രീതിയിലായിരുന്നു സമ്മാൻ റിക്ഷകൾ നിർമ്മിച്ചിരുന്നത്. ദർ ഈസ് ഓൾസോ പ്രൊവിഷൻ ടു സ്റ്റോർ ആൻഡ് സെൽ വാട്ടർ ജ്യൂസസ് ടെലിഫോൺ കാർഡ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. കൂടാതെ വെള്ളം പഴച്ചാറുകൾ മൊബൈൽ റീചാർജ് കൂപ്പണുകൾ പത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. ദ പ്രോഫിറ്റ് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ പുള്ളേഴ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ. ഇവയൊക്കെ വിറ്റുകിട്ടുന്ന പണം റിക്ഷക്കാരനും സംഘടനയും പങ്കിട്ടെടുക്കുന്നു. അടുത്ത പാഠത്തിലേക്ക് പോവാം. ദീദി. ഷഹീൻ ഫേസ്ഡ് മെനി പ്രോബ്ലംസ് വെൻ ഷീ സെറ്റിൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ താമസം ആരംഭിച്ച ഷഹീൻ മിശ്രിക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. ഹെർ പർപ്പസ് വാസ് ടു ഹെൽപ്പ് പൂർ ചിൽഡ്രൻ. പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഷീ ഫൗണ്ടഡ് ആകാംക്ഷ. ആകാംക്ഷ എന്ന സംഘടന അവർ രൂപീകരിച്ചു. എഡ്യൂക്കേഷൻ ഓഫ് ദ അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ ഇസ് ദ മെയിൻ കൺസേൺ ഓഫ് ആകാംക്ഷ. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതായിരുന്നു ആകാംക്ഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദേ ഹാഡ് ടു ബി ടോട്ട് ബേസിക് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ആൻഡ് എ ഡാഷ് ഓഫ് വാല്യൂസ് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. ഇംഗ്ലീഷ് കണക്ക് കൂടാതെ ധാരാളം മൂല്യങ്ങളും സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും ഒക്കെ കുട്ടികളെ അവർ പഠിപ്പിച്ചു. ആകാംക്ഷ ബോട്ട് എ ഡിഫറൻസ് ടു ദ ലൈഫ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ദ സ്ലംസ്.
പാവപ്പെട്ട ചേരികളിലെ കുട്ടികളിൽ മാറ്റത്തിന് ഇവ കാരണമായി. അടുത്ത പാഠത്തിലേക്ക് പോവാം. സ്റ്റാമ അഥവാ വിക്ക്. ദ പോയറ്റ് സെയ്സ് ദാറ്റ് സ്റ്റാമ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്. കവി പറയുന്നത് സ്റ്റാമ എന്ന് പറയുന്നത് അംഗവൈകല്യമല്ല എന്നതാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ മോഡ് ഓഫ് സ്പീച്ച്, മറ്റൊരു രീതിയിലുള്ള ഒരു സംഭാഷണം മാത്രമാണത്. മോസ്റ്റ് പീപ്പിൾ ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സ്റ്റാമ ഈസ് എ ഡിസബിലിറ്റി. കൂടുതൽ ആൾക്കാരും സ്റ്റാമ ഒരു അംഗവൈകല്യമായി കണക്കാക്കുന്നു. ദ പോയറ്റ് ഹാസ് എ ഡിഫറൻറ്റ് ഒപ്പീനിയൻ. കവിക്ക് എന്നാൽ ഭിന്നാഭിപ്രായമാണ് ഇക്കാര്യത്തിൽ. ഇറ്റ് ഈസ് എ ഡിഫറൻറ്റ് വേ ഓഫ് സ്പീക്കിംഗ്, മറ്റൊരു രീതിയിൽ നടത്തുന്ന ഒരു സംസാരം മാത്രമാണ് സ്റ്റാമ എന്ന് കവി പറയുന്നു. ഇറ്റ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. വാക്കിനും അർത്ഥത്തിനുമിടയുള്ള മൗനത്തെയാണ് സ്റ്റാമർ എന്ന് വിളിക്കുന്നതെന്ന് കവി പറയുന്നു. ആൻഡ് ദാറ്റ് സൈലൻസ് കണ്ടെയ്ൻസ് തൗസൻഡ് മീനിങ്സ്. കൂടാതെ ആ മൗനത്തിന് ആയിരം അർത്ഥങ്ങൾ ഉണ്ടെന്നും പറയുന്നു. അടുത്ത പാഠത്തിലേക്ക് പോകും. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, ഒരു മരത്തെ നടുമ്പോൾ. ഹ്യൂമൻ ബീങ്സ് ആർ എക്സ്പ്ലോയിറ്റിംഗ് നേച്ചർ, മനുഷ്യർ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈ ഡിസ്ട്രോയിങ് ദ എൻവയോൺമെന്റ് വി ആർ പുട്ടിംഗ് അവർ ലൈഫ് സിസ്റ്റം ഇൻ ഡേഞ്ചർ. അങ്ങനെ പരിസ്ഥിതിയെ നശിപ്പിക്കുമ്പോൾ നാം നമ്മുടെ ജീവിത ക്രമത്തെ തന്നെയാണ് അപകടത്തിലാക്കുന്നത്. നൗ വി ആർ അൺഎബിൾ ടു മീറ്റ് ഈവൻ അവർ ഓൺ ബേസിക് നീഡ്സ്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റുവാൻ ഇന്ന് നമുക്കാവുന്നില്ല. അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ഡാമേജ്ഡ്. ജീവിതത്തിന്റെ ഗുണമേന്മയൊക്കെ താറുമാറായി. അക്കോർഡിംഗ് ടു വാങ്കരി മതായ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ നേച്ചർ. നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചേ മതിയാകൂ എന്ന് വാങ്കരി മതായ് ആവശ്യപ്പെടുന്നു. ഇറ്റ് ഈസ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ടു മേക്ക് ഇറ്റ് ഫ്രഷ്, ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഫോർ ദ കമ്മിങ് ജനറേഷൻസ്. വരും തലമുറകൾക്ക് വേണ്ടി ഈ പ്രകൃതിയെ പുതുമയോടും മനോഹരമായും അത്ഭുതമായും കാത്തുസൂക്ഷിക്കണം. അടുത്ത പടത്തിലേക്ക് നമുക്ക് പോവാം. റൈസ്, നെല്ല്. റൈസ് ഈസ് എ പോയം റിട്ടേൺ ബൈ ചെമ്മനം ചാക്കോ. ചെമ്മനം ചാക്കോ എഴുതിയ കവിതയാണ് നെല്ല്. ഇൻ ദ പോയം റൈസ് ദ ഓതർ ക്രിറ്റിസൈസസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫാർമേഴ്സ്. കവിതയിൽ കവി കർഷകരുടെ മനോഭാവത്തെ വിമർശിക്കുന്നു. ദ ആർ ഗിവിംഗ് അപ് ദ കൾട്ടിവേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ക്രോപ്സ് ഫോർ കൊമേഴ്സ്യൽ ക്രോപ്സ്. അവർ ഗാർഹിക വിളകൾ ഉപേക്ഷിച്ച് നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. ദ ഫാർമേഴ്സ് ആർ ഡാമേജിംഗ് ദ എൻവയോൺമെന്റ് ഫോർ ഈസി മണി. എളുപ്പത്തിൽ കിട്ടുന്ന പണത്തിനു വേണ്ടി അവർ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു. ഇറ്റ് ഈസ് എ ബിഗ് ഷെയിം ടു ഡിപ്പെൻഡ് ഓൺ അതർ സ്റ്റേറ്റ്സ് ഫോർ റൈസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അരിക്കും പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും വേണ്ടി സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് നാണക്കേടാണ്. ദ പോയറ്റ് ഈസ് ഷോക്ക് ടു സീ ഓൾ ദീസ് തിങ്സ്. കർഷകരുടെ പ്രവൃത്തി കണ്ട് കവി ഞെട്ടിപ്പോയി. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന പാഠത്തിലേക്ക് നമുക്ക് പോകാം. മരുന്നുകളുടെ ദുരുപയോഗം. ഡ്രഗ് യൂസ് ലീഡ്സ് ടു അഡിക്ഷൻ. മയക്കുമരുന്ന് ഉപയോഗം ആസക്തിയിലേക്ക് നയിക്കുന്നു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഫ്രീ ഫ്രം ഡ്രഗ്സ്. ആസക്തിയിൽ നിന്ന് മുക്തി നേടുക അത്ര എളുപ്പമല്ല. ഡ്രഗ്സ് ആർ കെമിക്കൽസ് ദാറ്റ് അഫക്ട് ദ ബോഡി ആൻഡ് ബ്രെയിൻ. മരുന്നുകൾ രാസപദാർത്ഥങ്ങളാണ്. അവ നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും ബാധിക്കുന്നു. ഇറ്റ് എൻസ്ലേവ്സ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിനെ അത് അടിമയാക്കുന്നു. ദ അഡിക്ട് ഫീൽസ് ഡിപ്രസ്ഡ്. മയക്കുമരുന്നിനടിമയായ ആൾ വിഷാദഭാവക്കാരനായി മാറുന്നു. ഹി ലോസസ് ഹിസ് ഹെൽത്ത് ആൻഡ് എനർജി. ആരോഗ്യവും ആവേശവും എല്ലാം ചോർന്നു പോകുന്നു. സോ ഹിസ് ലൈഫ് എൻഡ്സ് ഇൻ ട്രാജഡി. അങ്ങനെ അയാളുടെ ജീവിതം ദുരന്തത്തിൽ അവസാനിക്കുന്നു. ഡ്രഗ് അബ്യൂസ് അഫക്ട്സ് ഫാമിലീസ് ആൻഡ് സൊസൈറ്റി. മയക്കുമരുന്നിന്റെ ദുരുപയോഗം കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നു. ദിസ് മസ്റ്റ് ബി കൺട്രോൾഡ്. ഇത് നിയന്ത്രിക്കേണ്ടതാണ്. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന പാഠത്തിലേക്ക് നമുക്ക് പോകാം. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഈസ് എ ഹ്യൂമറസ് പോയം. ഇത് കുറച്ച് വേദന എടുക്കുമായിരിക്കും എന്ന കവിത നമ്മെ ചിരിപ്പിക്കുന്ന ഒന്നാണ്. ദ പോയറ്റ് ഫീൽസ് ദാറ്റ് സിറ്റിംഗ് ഇൻ ദ ഡെന്റിസ്റ്റ് ചെയർ ഈസ് വെരി ഡിഫിക്കൾട്ട്. ദന്ത ഡോക്ടറുടെ അടുത്തിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന ഒന്നാണ്. ഫിസിക്കൽ ആൻഡ് മെന്റൽ ടോർച്ചേഴ്സ് ആർ ദയർ. ശാരീരികമായും മാനസികമായും നമുക്ക് പീഡനം നേരിടേണ്ടി വരുന്നു. വി ലൂസ് ഓൾ അവർ കാം, ചിയർഫുൾനെസ് ആൻഡ് ഡിഗ്നിറ്റി. നമ്മുടെ ശാന്തത, പുഞ്ചിരി, അന്തസ് ഇവയെല്ലാം ചോർന്നു പോകുന്നു. ഹി കമ്പേഴ്സ് എ ഡെന്റിസ്റ്റ് ടു എ ബെയർ. ദന്ത ഡോക്ടറിനെ കരടിയുമായി കവി താരതമ്യം ചെയ്യുന്നു. ഇൻ ദ എൻഡ് ദ പോയറ്റ് ഫീൽസ് ദാറ്റ് ഹി ഷുഡ് വിസിറ്റ് ദ ഡെന്റിസ്റ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. കവിതയുടെ അവസാനം വീണ്ടും ദന്ത ഡോക്ടറുടെ അടുത്ത് വരേണ്ടി വരുമല്ലോ എന്നുള്ള യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കുന്നു. ഹി ഫീൽസ് ദാറ്റ് ഹി ക്യാൻ നെവർ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നു. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന പാഠത്തിലേക്ക് നമുക്ക് പോകാം. ദ പ്ലേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ടു പ്ലേസ് ഇൻ എ റൂറൽ പോസ്റ്റ് ഓഫീസ് ഇൻ ഇംഗ്ലണ്ട്. ക്രിസ്മസിന് മുൻപയക്കുക എന്ന നാടകം നടക്കുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമപ്രദേശത്താണ്. ഇറ്റ് ഈസ് അബൌട്ട് എ പേഴ്സൺ മിസ്റ്റേക്കൺ ഫോർ എ ടൈം ബോംബ്. ഒരു പാഴ്സൽ ടൈം ബോംബ് ആയി തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം. പീപ്പിൾ വി മീറ്റ് ആർ സിമ്പിൾ ആൻഡ് റോസ്റ്റിക്. കഥയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവർ സാധാരണക്കാരും ഗ്രാമീണരുമാണ്. ദർ സിംപ്ലിസിറ്റി ആൻഡ് ഇഗ്നോറൻസ് ഗീവ് വേ ടു ഹ്യൂമർ. അവരുടെ നിഷ്കളങ്കതയും അറിവില്ലായ്മയും നർമ്മത്തിലേക്ക് നയിക്കുന്നു. വി ലാഫ് വെൻ വി സീ സംബഡി കമ്മിങ് ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ആസ്ക് വെയർ ഹി ക്യാൻ ഗെറ്റ് സ്റ്റാമ്പ്സ്. പോസ്റ്റ് ഓഫീസിൽ വന്ന് സ്റ്റാമ്പുകൾ എവിടെയാണ് കിട്ടുക എന്ന ചോദ്യം നമ്മെ ചിരിപ്പിക്കുന്നു.
There is the old and deaf gentleman who hears everything wrong and makes us laugh. എല്ലാം തെറ്റായി കേൾക്കുന്ന പ്രായം ചെന്ന മനുഷ്യൻ എല്ലാവരെയും ചിരിപ്പിക്കുന്നു. There is humor when the parcel turns out to be just a clock. അവസാനം ക്ലോക്ക് പാഴ്സലായി മാറിയപ്പോഴും നർമ്മമുണ്ടായിരുന്നു. ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന പാഠത്തിലേക്ക് നമുക്ക് പോകാം. ക്രൈം ആൻഡ് പണിഷ്മെന്റ് ബൈ ആർ കെ നാരായൺ ഈസ് എ ബ്യൂട്ടിഫുൾ സറ്റയർ ഓൺ ഓവർ പേരന്റിംഗ്. കുറ്റവും ശിക്ഷയും എന്ന കഥ മാതാപിതാക്കളുടെ അമിത ലാളനത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ആക്ഷേപഹാസ്യമാണ്. സറ്റയർ എന്ന വാക്കിന്റെ അർത്ഥം ആക്ഷേപഹാസ്യം. ഇറ്റ് ഈസ് എ വെരി ഹ്യൂമറസ് സ്റ്റോറി. നർമ്മകഥയാണിത്. ദ പേരൻസ് ഹാവ് ഓൺലി വൺ ചൈൽഡ്. ആകെ ഒരു കുട്ടി മാത്രമേ മാതാപിതാക്കൾക്കുള്ളൂ. ദേ തിങ്ക് നോ ഡിഫിക്കൽട്ടി ഷുഡ് അഫക്ട് ഹിസ് മൈൻഡ്. ഒരു ബുദ്ധിമുട്ടുകളും കുട്ടിയെ ബാധിക്കാതെ വേണം വളർത്താൻ എന്നതാണ് അവരുടെ ചിന്ത. ദേ ബിൽറ്റ് ഹിം എ നേഴ്സറി ആൻഡ് ബോട്ട് ഹിം എക്സ്പെൻസീവ് ടോയ്സ്. അവർ കുട്ടിക്ക് വേണ്ടി ഒരു നേഴ്സറി സ്ഥാപിക്കുകയും വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. ദർ ഈസ് ഹ്യൂമർ വെൻ ദ പേരൻസ് ടോക്ക് ഓഫ് ദ ബോയ് ആസ് എ വിംഗ്ലെസ് ഏഞ്ചൽ. ചിറകില്ലാത്ത മാലാഖയാണ് മകൻ എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ നർമ്മം ജനിക്കുന്നു. ദ ടീച്ചർ റണ്ണിംഗ് ആഫ്റ്റർ ദ ബോയ് ഈസ് ഓൾസോ വെരി ഹ്യൂമറസ്. അധ്യാപകൻ കുട്ടിയുടെ പിന്നാലെ ഓടുന്നതെല്ലാം നമ്മളെ ചിരിപ്പിക്കുന്നു. രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എ പോയം. പരീക്ഷയ്ക്ക് എങ്ങനെയാണെങ്കിലും ഒരു കവിത നിങ്ങളോട് ചോദിക്കും. അതിന് നിങ്ങൾ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ആസ്വാദനം എഴുതേണ്ടതുണ്ട്. കവിത നന്നായി വായിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഏത് കവിത ചോദിച്ചാലും ഇതാ ഈ കാര്യങ്ങൾ എഴുതിയാൽ കുറച്ചു മാർക്ക് കിട്ടും. നമുക്ക് നോക്കാം. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പോവം. ഇത് മനോഹരമായ ഒരു കവിതയാണ്. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് വെരി സിമ്പിൾ ലാംഗ്വേജ് ടു റൈറ്റ് ഹിസ് പോവം. വളരെ ലളിതമായ ഭാഷയിലാണ് കവി ഈ കവിത എഴുതിയിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പോവം ഈസ് വെരി ഈസി. ഈ കവിത മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ദ ലൈൻസ് ആർ വെരി സിമ്പിൾ. ഓരോ വരികളും ലളിതമാണ്. ദ പോവം ഹാസ് എ ഫൈൻ റിതം. നല്ല താളമുണ്ട് കവിതയ്ക്ക്. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് മെനി ഡിവൈസസ് ടു മേക്ക് ഹിസ് പോവം എഫക്റ്റീവ്. കവിത ഫലപ്രദമാക്കുവാൻ കവി ഒരുപാട് കാവ്യാത്മക ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോവം ഗിവ്സ് അസ് എ ഫൈൻ മെസ്സേജ്. കവിത നല്ലൊരു സന്ദേശം നമുക്ക് നൽകുന്നു. ഐ ലൈക്ക് ദിസ് പോവം വെരി മച്ച്. ഈ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്തതായി പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഒരു അഭിമുഖത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ തയ്യാറാക്കണം. ഇതാ ഇവിടെ 7 ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിരിക്കുകയാണ്. വളരെ ലളിതമായ രീതിയിലാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. അഭിമുഖം ചെയ്യപ്പെടുന്ന ആൾ ആരുമായിക്കൊള്ളട്ടെ, നമുക്ക് ഈ 7 ചോദ്യങ്ങൾ ചോദിക്കാം. ഗുഡ് മോർണിംഗ് സർ, വുഡ് യു മൈൻഡ് സ്പെൻഡിംഗ് സം ടൈം വിത്ത് മീ ഫോർ അൻ ഇന്റർവ്യൂ? ഗുഡ് മോർണിംഗ് സർ, എന്റെ കൂടെ അല്പം സമയം ചിലവഴിക്കുന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ, ഐ വുഡിൻറ്റ്. യു ക്യാൻ ടേക്ക് ആസ് മച്ച് ടൈം ആസ് യു വാണ്ട്. ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. വൈ ഡിഡ് യു ഗോ ഇൻ ടു സോഷ്യൽ വർക്ക്? എന്തുകൊണ്ടാണ് സാമൂഹ്യ സേവനത്തിന് പോയത്? മൈ ചൈൽഡ് എക്സ്പീരിയൻസസ് ആൻഡ് റീഡിംഗ് മെയ്ഡ് മീ ടു സെലക്ട് സോഷ്യൽ വർക്ക്. എന്റെ കുട്ടിക്കാല അനുഭവം വായനയും സാമൂഹ്യ സേവനത്തിലേക്ക് കടക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ മാതൃക? മൈ മദർ ഈസ് മൈ റോൾ മോഡൽ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ അമ്മയാണ് എന്റെ മാതൃകയും എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും. ഹൗ ഡിഡ് യു ഓവർകം ഫെയിലിയേഴ്സ്? പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് കരകയറിയത്? മൈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഹെൽപ് മീ ടു ഓവർകം ഫെയിലിയേഴ്സ്. എന്റെ കഠിനാധ്വാനവും സമർപ്പണ മനോഭാവവും കൊണ്ട് പരാജയത്തിൽ നിന്ന് കരകയറുവാൻ എനിക്ക് കഴിഞ്ഞു. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ഭാവിയിലേക്ക് നിങ്ങളുടെ പദ്ധതി എന്തൊക്കെയാണ്? ഐ വാണ്ട് ടു ഹെൽപ്പ് പുവർ പീപ്പിൾ ഇൻ ദ സിറ്റി. നഗരത്തിലെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡു യു ഹാവ് എനി മെസ്സേജ് ടു ഗിവ് ടു ടുഡേയ്സ് യൂത്ത്? യുവതലമുറയ്ക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ? ദേ ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് യൂസ് ദെയർ ടാലൻസ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. അവർ കഠിനാധ്വാനം ചെയ്യുകയും അവരുടെ കഴിവുകൾ നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യണം. താങ്ക് യു ഫോർ ഗിവിംഗ് മീ യുവർ ടൈം. നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിൽ സന്തോഷമുണ്ട്. ഇറ്റ് വാസ് റിയലി നൈസ് സ്പെൻഡിംഗ് ടൈം വിത്ത് യു. താങ്ക് യു. നിങ്ങളുടെ കൂടെയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നന്ദി. പ്രധാനമായും പഠിക്കേണ്ട നാലാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഹൗ ടു റൈറ്റ് എ പ്രൊഫൈൽ. പ്രൊഫൈൽ റൈറ്റിംഗ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും. ചെറിയ എളുപ്പവഴികളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതിന് ഒരു തലക്കെട്ട് ആവശ്യമാണ്. മസ്റ്റ് ഹാവ് എ ടൈറ്റിൽ. Write the other details given in chronological order: birth, childhood, school and college education, career or dream, problems and achievements, family life, death, etc. കാലക്രമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വാചകത്തിൽ എഴുതുക. ജനനം, കുട്ടിക്കാലം, സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസം, തൊഴിൽ മേഖല, നേട്ടങ്ങൾ, കുടുംബം, എഴുതിയ പുസ്തകങ്ങൾ, അവാർഡുകൾ, മരണം മുതലായവ. You should stick to using past tense because most of the information is based in the past. പാസ്റ്റ് ടെൻസിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഭൂതകാലത്തിൽ എഴുതണം, കാരണം ഒട്ടുമിക്ക വിവരങ്ങളും ഭൂതകാലത്ത് നടന്നിട്ടുള്ളവയാണ്. സാമ്പിൾ പ്രൊഫൈൽ. ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് അബൌട്ട് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം. പ്രിപ്പയർ എ പ്രൊഫൈൽ. എ പി ജെ അബ്ദുൾ കലാമിനെക്കുറിച്ച് കുറച്ച് വസ്തുതകൾ നമുക്ക് തന്നിരിക്കുക. ഈ രേഖകൾ കൊണ്ട് നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. ബേർത്ത്.
15 October 1931 രാമേശ്വരം തമിഴ്നാട്. തമിഴ്നാട് രാമേശ്വരത്തിൽ 1931 ഒക്ടോബർ 15 തീയതി അദ്ദേഹം ജനിച്ചു. എഡ്യൂക്കേഷൻ ഫിസിക്സ് ആൻഡ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അദ്ദേഹം ഫിസിക്സ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ കരിയർ തൊഴിൽ ജോയിൻഡ് ഡി ആർ ഡി ഒ ഇൻ 1958 ആൻഡ് ISRO ഇൻ 1963. 1958 ഡി ആർ ഡി ഒയിൽ അദ്ദേഹം ചേർന്നു. 1963 ISROയിലും അംഗമായി. പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു. സയന്റിഫിക് അഡ്വൈസർ ടു ഡിഫൻസ് മിനിസ്ട്രി. പ്രതിരോധ മന്ത്രാലയത്തിലും സയന്റിഫിക് അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ: സിവിലിയൻ സ്പേസ് പ്രോഗ്രാം, സ്പേസ് പ്രോഗ്രാമിൽ സംഭാവനകൾ നൽകി. മിലിട്ടറി മിസൈൽ ഡെവലപ്മെൻറ്റ്, മിലിട്ടറിയുടെ മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലും സംഭാവനകൾ നൽകി. കലാം പോപ്പുലർലി നോൺ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മിസൈൽ മാനായി അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ: പത്മഭൂഷൺ ഇൻ 1981, പത്മവിഭൂഷൺ ഇൻ 1990, ഭരത് രത്ന ഇൻ 1997. പത്മഭൂഷൺ 1981, പത്മവിഭൂഷൺ 1990, ഭാരത് രത്ന 1997 ലഭിച്ചു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പോപ്പുലർലി നോൺ ആസ് പീപ്പിൾസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ 11th പ്രസിഡന്റ് ആയിരുന്നു. ജനങ്ങളുടെ പ്രസിഡന്റ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. എഴുതിയ ബുക്കുകൾ: റോഡ് മെനി ബുക്സ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. മരണം: ഡൈഡ് ഓൺ July 27, 2015. 2015 July 27 അദ്ദേഹം മരണമടഞ്ഞു. നോക്കിക്കെ, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ഈ രേഖകൾ വെച്ചുകൊണ്ട് നമ്മളൊരു പ്രൊഫൈൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ പ്രൊഫൈൽ നമുക്ക് പഠിക്കാം. ദിസ് ഈസ് എ പാരഗ്രാഫ് ഓൺ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള പാരഗ്രാഫ് ആണിത്. APJ അബ്ദുൽ കലാം വാസ് ബോൺ ഇൻ ദ ഇയർ 1931 ഓൺ 15th October ഇൻ രാമേശ്വരം, തമിഴ്നാട്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 October 15 അദ്ദേഹം ജനിച്ചു. നോക്കിക്കെ, ഹി വാസ് ബോൺ ഇൻ ദ ഇയർ ഓൺ 15th October ഇൻ രാമേശ്വരം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഹി വാസ് എ ഫേമസ് ഇന്ത്യൻ എയ്റോസ്പേസ് എഞ്ചിനീയർ. അദ്ദേഹം ഇന്ത്യയുടെ പ്രശസ്തനായ എയ്റോസ്പേസ് എഞ്ചിനീയർ ആയിരുന്നു. ഹി സ്റ്റഡി ഫിസിക്സ് ആൻഡ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഫ്രം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അദ്ദേഹം ഫിസിക്സും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗും പഠിച്ചു. ഹി ജോയിൻ DRDO ഇൻ 1958 ആൻഡ് ISRO ഇൻ 1963. DRDOയിൽ 1958 അംഗമായി, ISROയിൽ 1963. ഹി വാസ് ദ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ഡിഫൻസ് മിനിസ്ട്രി. ഡിഫൻസ് മിനിസ്ട്രിയുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറായിരുന്നു. ഹി കോൺട്രിബ്യൂട്ടഡ് ഇൻ ഇന്ത്യ സിവിലിയൻ സ്പേസ് പ്രോഗ്രാം ആൻഡ് മിലിറ്ററി മിസൈൽ ഡെവലപ്മെൻറ്റ്. ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമിലും മിലിറ്ററി മിസൈൽ ഡെവലപ്മെൻറ്റിലും അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകി. കലാം ഈസ് പോപ്പുലർലി നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഹി റിസീവ്ഡ് ഓണേഴ്സ് ലൈക്ക് പത്മഭൂഷൺ ഇൻ 1981, പത്മവിഭൂഷൺ ഇൻ 1990 ആൻഡ് ഭാരത് രത്ന ഇൻ 1997. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരത് രത്നയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹി വാസ് ദ 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 11th പ്രസിഡന്റ് ആയിരുന്നു. ഹി വാസ് പോപ്പുലർലി നോൺ ആസ് ദ പീപ്പിൾസ് പ്രസിഡന്റ്. ജനങ്ങളുടെ പ്രസിഡന്റായി അദ്ദേഹം അറിയപ്പെട്ടു. ഡ്യൂറിംഗ് ഹിസ് ലൈഫ് ടൈം ഡോക്ടർ APJ അബ്ദുൽ കലാം റോഡ് മെനി ബുക്സ് ഇൻക്ലൂഡിംഗ് ആൻ ഓട്ടോബയോഗ്രഫി, വിങ്സ് ഓഫ് ഫയർ. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന ഓട്ടോബയോഗ്രഫിയും അതിൽ ഉൾപ്പെടും. അബ്ദുൽ കലാം ഡൈഡ് ഓൺ July 27, 2015. 2015 July 27 അദ്ദേഹം അന്തരിച്ചു. ഈ പാരഗ്രാഫ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. സെന്റൻസുകൾ പാസ്റ്റ് ടെൻസിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അബ്ദുൽ കലാം വാസ് ബോൺ, ഹി വാസ് എ ഫേമസ്, ഹി സ്റ്റഡീഡ് ഫിസിക്സ്, ഹി ജോയിൻഡ് DRDO, ഹി വാസ് ദ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ, ഹി കോൺട്രിബ്യൂട്ടഡ്, റിസീവ്ഡ്, ഹി വാസ് ദ 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹി വാസ് പോപ്പുലർലി നോൺ, അബ്ദുൽ കലാം റോട്ട്, ഡൈഡ് ഓൺ. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പാരഗ്രാഫ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം. ഇതിൽ കൊടുത്തിരിക്കുന്ന മാതൃകയിൽ വേണം നിങ്ങൾ പരീക്ഷയിൽ പ്രൊഫൈൽ റൈറ്റിംഗ് തയ്യാറാക്കുവാൻ. അടുത്തായി പ്രൈസി റൈറ്റിംഗ്, ചുരുക്കി എഴുതുക. വലിയൊരു പാരഗ്രാഫ് മൂന്നിലൊന്നായി ചുരുക്കി എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ അതിൻ്റെ ഒരു സംഗ്രഹമാണ് തയ്യാറാക്കേണ്ടത്. സമ്മറി, സംഗ്രഹം. ഷുഡ് നോട്ട് കണ്ടെയ്ൻ മോർ ദാൻ 1/3 ദ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ്. ഒന്നായിട്ട് വേണം സംഗ്രഹിച്ച് എഴുതാൻ വേണ്ടി, അതിൽ കൂടാൻ പാടില്ല.
ഇറ്റ് ഈസ് എ സ്മോൾ വേർഷൻ ഓഫ് ദ ഒറിജിനൽ പാസേജ്. തന്നിരിക്കുന്ന വലിയ പാരഗ്രാഫിൻ്റെ ഒരു ചെറിയ പതിപ്പായിരിക്കണം നമ്മൾ എഴുതുന്നത്. നോട്ട് ഡൗൺ ഓർ അണ്ടർലൈൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. നമ്മളത് വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയും അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യുക. മസ്റ്റ് ഹാവ് എ ടൈറ്റിൽ, അതിന് ഒരു തലക്കെട്ട് വേണം. മസ്റ്റ് ഫോളോ ദ ഓർഡർ ഓഫ് ഐഡിയാസ് ഓഫ് ദ ഒറിജിനൽ എക്സ്ട്രാക്ട്. തന്നിരിക്കുന്ന വിവരണത്തിലുള്ളതുപോലെ ക്രമം അനുസരിച്ചായിരിക്കണം ആശയങ്ങൾ എഴുതേണ്ടത്. അവോയ്ഡ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഓർ സപ്പോർട്ടിംഗ് പോയിൻറ്റ്സ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം. ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഭംഗിയുള്ള കൈയക്ഷരത്തിലായിരിക്കണം എഴുതേണ്ടത്. മേക്ക് അറ്റ്ലീസ്റ്റ് 2 റീഡിങ്സ്. 2 തവണയെങ്കിലും കുറഞ്ഞത് വായിച്ചിരിക്കണം. ഇതാ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ടീച്ചിങ് അധ്യാപനത്തെക്കുറിച്ചാണ് 2 പാരഗ്രാഫ് തന്നിരിക്കുന്നു. ഇത് മൂന്നിലൊന്നായിട്ട് ചുരുക്കിയാണ് എഴുതേണ്ടത്. ഇതാ നോക്കിക്കുക, ഈ 2 പാരഗ്രാഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാ മൂന്നിലൊന്നായി ചുരുക്കിയാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയ്ക്കും എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ടീച്ചിങ് ഈസ് ദ നോബ്ലസ്റ്റ് ഓഫ് പ്രൊഫഷൻസ്. ഏറ്റവും നല്ല ഒരു തൊഴിൽ മേഖലയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. എ ടീച്ചർ ഹാസ് എ സേക്രഡ് ഡ്യൂട്ടി ടു പെർഫോം. വളരെ വിശുദ്ധമായ കാര്യമാണ് അധ്യാപകർ നിർവഹിക്കുന്നത്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മോൾഡിംഗ് ദ ക്യാരക്ടർ ഓഫ് യങ് ചിൽഡ്രൻ റെസ്റ്റ് ഓൺ ദ ടീച്ചർ. കുട്ടികളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ചുമതല ടീച്ചർ വഹിക്കുന്നു. അപ്പാർട്ട് ഫ്രം ഡെവലപ്പിംഗ് ദെയർ ഇന്റലക്ട് ഹി ക്യാൻ ഇൻകൾക്കേറ്റ് ഇൻ ദം ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സിറ്റിസൺഷിപ്പ്, റിമൈനിങ് നീറ്റ് ആൻഡ് ക്ലീൻ, ടോക്കിംഗ് ഡീസൻ്റ്ലി ആൻഡ് സിറ്റിംഗ് പ്രോപ്പർലി. കുട്ടികളുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ നല്ല പൗരനെ വാർത്തെടുക്കുന്നതിനും അതുപോലെ തന്നെ വൃത്തിയിലും വെടുപ്പിലും നടക്കുന്നതിനും നല്ല രീതിയിൽ സംസാരിക്കുവാനും നല്ല രീതിയിൽ ഇരിക്കുവാനും ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നു. ദീസ് വെർച്യൂസ് ആർ നോട്ട് ഈസി ടു ബി ഇംബൈബ്ഡ്. ഈ മൂല്യങ്ങളൊക്കെ പകർത്തി കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമുള്ള കാര്യമല്ല. ഒൺലി ഹി ഹു ഹിംസെൽഫ് ലീഡ്സ് എ ലൈഫ് ഓഫ് സിംപ്ലിസിറ്റി, പ്യൂരിറ്റി ആൻഡ് റിജിഡ് ഡിസിപ്ലിൻ ക്യാൻ സക്സസ്ഫുള്ളി കൾട്ടിവേറ്റ് ദീസ് ഹാബിറ്റ്സ് ഇൻ ഹിസ് പീപ്പിൾസ്. വളരെ ലളിതമായും പരിശുദ്ധിയോടെ ജീവിക്കുകയും അച്ചടക്കത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന അധ്യാപകർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബിസൈഡ്സ് എ ടീച്ചർ ഓൾവേസ് റിമെയിൻ യങ്. അധ്യാപകർ എപ്പോഴും ചെറുപ്പമാണ്. ഹി മേ ഗ്രോ ഓൾഡ് ഇൻ ഏജ് ബട്ട് നോട്ട് ഇൻ സ്പൈറ്റ്. പ്രായം കൂടിയേക്കാം, പക്ഷേ അങ്ങനെയല്ല. പെർപ്പച്വൽ കോണ്ടാക്ട് വിത്ത് ബഡ്ഡിംഗ് യൂത്ത് കീപ്സ് ഹിം ഹാപ്പി ആൻഡ് ചിയർഫുൾ. കുട്ടികളുമായുള്ള നിരന്തരമായ സമ്പർക്കം എപ്പോഴും പുഞ്ചിരിയും സന്തോഷവും അധ്യാപകർക്ക് സമ്മാനിക്കുന്നു. There are moments when domestic worries weigh heavily on his mind. കുടുംബ പ്രശ്നങ്ങളൊക്കെ അവരുടെ മനസ്സുകളെ ബാധിച്ചേക്കാം. But the delightful company of innocent children makes him overcome his transient moods of despair. കുട്ടികളുമായി ഇടപെടുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അധ്യാപകർ മറക്കുന്നു. ഈ 2 പാരഗ്രാഫിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ടീച്ചിങ് ഈസ് ദ നോബ്ലസ്റ്റ് ഓഫ് പ്രൊഫഷൻസ്. ഏറ്റവും മനോഹരമായ ജോലിയാണ് അധ്യാപനം. എ ടീച്ചർ ഹിംസെൽഫ് ലീഡിംഗ് എ സിമ്പിൾ, പ്യുവർ ആൻഡ് ഡിസിപ്ലിനൽ ലൈഫ് ക്യാൻ മോൾഡ് ദ ക്യാരക്ടർ ഓഫ് ദ യങ് ചിൽഡ്രൻ ആൻഡ് മേക്ക് ദം നീറ്റ് ആൻഡ് ഗുഡ് മാനേഴ്സ് സിറ്റിസൺസ്. വളരെ വിശുദ്ധിയോടും ലളിതമായും അച്ചടക്കത്തോടും കൂടി ജീവിക്കുന്ന ഒരു അധ്യാപകന് മാത്രമേ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കൂ. പെർപെക്ച്വൽ കോണ്ടാക്ട് വിത്ത് ബഡ്ഡിംഗ് യൂത്ത് കീപ്സ് ഹിം ഹാപ്പി ആൻഡ് ചിയർഫുൾ. കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം എപ്പോഴും പുഞ്ചിരിയും സമാധാനവും സന്തോഷവും അധ്യാപകന് കൊടുക്കുന്നു. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഈ 5 കാര്യങ്ങൾ പഠിച്ചിരിക്കുകയാണ്. ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളും മനോഹരമായ രീതിയിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷിനെ ജയിക്കും. എല്ലാ വിജയങ്ങളും നേരുന്നു. പ്ലസ് 2 കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ വരുന്നതിനാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.